കൂട്ടുകാരെ ബാലസംഘം ഏരുവേശ് വില്ലേജ് കമ്മിറ്റി ഈ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ സർഗ കലാകായിക ഭൗതിക വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അറിവുത്സവം സർഗജാലകം കുടുംബജാലകം കഴിഞ്ഞ് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് പഠനജാലക പ്രവർത്തനത്തിലാണ് പഠനജാലകം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിവിധ പഠന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ബാലസംഘം ഏരുവേശ് വില്ലേജ് കമ്മിറ്റിയുടെ നൂതന ആശയമായ കലണ്ടർ കിസ് ഈ പരിപാടിയുടെ ഭാഗമായി ഓരോ ഓരോ ദിവസവും കൂട്ടുകാർ ഈ ഗ്രൂപ്പിൽ നടത്തുകയാണ് കൂട്ടുകാർ കൂട്ടുകാർക്ക് വേണ്ടി നടത്തുന്ന ക്വിസ് മത്സരമാണ് കലണ്ടർ ക്വിസ് വർഷങ്ങളും മാസങ്ങളും അക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ കിസ് മത്സരത്തിൽ നിരവധി കൂട്ടുകാരാണ് കിസ്മാസ്റ്റർമാരായി എത്തുന്നത് അറിവിൻ്റെ മഹാജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറാം തീയതി ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നയിച്ച് ദണ്ണ്ഡിയെ കടപ്പുറത്ത് ഉപ്പു നിയമം ലംഘിച്ചു കേരളത്തിൽ ഇതിനോടനുബന്ധിച്ച് ഉപ്പ് സത്യാഗ്രഹം നടന്ന കടപ്പുറം ഏത് രണ്ടാമത്തെ ചോദ്യം ആഗസ്റ്റ് ആറിന് അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് ശങ്കരൻകുട്ടി അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അന്തരിച്ച വർഷം ഏത് മൂന്നാമത്തെ ചോദ്യം സൂര്യഗ്രഹണം ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ബി സി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ആറിനാണ് ഏത് രാജ്യക്കാരനാണ് അത് രേഖപ്പെടുത്തിയത് നാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത് നവംബർ ആറിന് അമേരിക്കൻ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ എത്രാമത്തെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആണ് ആറാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത് നവംബർ ആറിന് ജനിച്ച ജെയിംസ് സ്മിത്ത് തുടക്കം കുറിച്ചത് ഏത് കായിക വിനോദമാണ് ഏഴാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇത് വിശേഷിപ്പിച്ച വർഷം മാസം തീയതി ഏത് എട്ടാമത്തെ ചോദ്യം വടക്കേ മലബാറിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്നാം സരമവാർഷികം ഈ വരുന്ന ആഗസ്റ്റ് ആറിന് ആചരിക്കുന്നു ഇദ്ദേഹത്തിന്റെ പേരെന്ത് ഒൻപതാമത്തെ ചോദ്യം മിശ്രഭോജനം നടപ്പിലാക്കിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ച ഇദ്ദേഹം അന്തരിച്ചത് മാർച്ച് ആറിനാണ് ഇദ്ദേഹത്തിന്റെ പേരും അന്തരിച്ച വർഷവും ഏത് പത്താമത്തെ ചോദ്യം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനമാണല്ലോ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ ദിവസം അമേരിക്ക ഹിരോഷിമയെ തകർത്ത ആറ്റം ആറ്റംപോംബിന്റെ പേരെന്ത്